Hello everyone, welcome to MommaCool. In this video, we will see the daily routine and food chart. We will see the food. Eight important milestone is communication. We develop this time. We have books introduced to the 90% brain development. We have ചെറിയ ഒരു 2 ഓ 3 ഓ ഇതുള്ള പസിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റ്സ് ഒന്നിനും ഇതെ ഒന്നായിട്ട് അടുക്കി വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കൊണ്ട് അവർ പ്ലേ ചെയ്യാൻ തുടങ്ങും ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങും പിന്നെ എല്ലാ അമ്മമാർക്കും ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്കുള്ള ടാൻട്രം അതായത് അവർ നന്നായിട്ട് വഴക്കിടും നന്നായിട്ട് വാശി പിടിക്കും അവർ ഒരു കാര്യം വിചാരിച്ചാൽ അത് തന്നെ സാധിക്കണം അവർ നന്നായിട്ട് വാശി പിടിച്ച അമ്മമാരെയൊക്കെ നന്നായിട്ട് കൊഴക്കി കളയും അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ടാൻട്രത്തിന്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് I don't get anything like pedicure, Vishmiko, no Venda. Pinanari edit the Parala, Oribisanization, Kunjaki, no food routine, a food chart, follow Yadanula, Italy and Dagan in the Bakshangal or Kodaka, other Karikanata entertain Jaikam, in Karika, Madiola Kutil Karangan, the choice would come, render Bakshana Machiti, the Laying Lona, I could choose Yala, Avasar and Kodaka, Anganayan Karikata Kutila, Karipika, Batum, a peak Kunjunja Karikalan and Mansil Vakenda. Now, in this chart, I have some daily routines and diet plan, food chart. Now, you can share this. If you have a modifications, this is just a reference site. Now, we have to do this. 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 We have to വ്യത്യസ്ത രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള ഫുഡിന്റെ അളവും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് എന്നിരുന്നാലും 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പാൽ ഒരു 2 times ഒക്കെ കൊടുക്കാം അതുപോലെ തന്നെ മീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് ഈ 3 മീൽസും ദിവസവും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്നാക്സ് ഒരു 2 or 3 സമയം കൊടുക്കാം ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു മടിയായിരിക്കും അതായത് മീൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും ചിലപ്പോൾ ലഞ്ച് കഴിക്കാൻ മടിയായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നതിന്റെ അളവ് കുറവായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കൂടുതൽ അളവിൽ സ്നാക്സ് കൊടുത്ത് ആ എന്താ ഫുഡിന്റെ കുറവ് നികത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഫുഡ് റിക്വയർമെന്റ് എന്ന് പറയുന്ന 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞിന്റെ ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കുഞ്ഞുങ്ങൾ ഉറങ്ങാനും എഴുന്നേൽക്കാനും ഒരു കറക്റ്റ് സമയം സെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഇപ്പോൾ 7-7:30 സമയമാണ് ഈ ഒരു പ്രായമുള്ള കുഞ്ഞിനൊക്കെ എഴുന്നേൽക്കാനായിട്ട് നല്ല സമയം എന്ന് പറയുന്നത് അതിന് ഒരുപാട് നേരത്തെ എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മോൻ ഇപ്പോൾ 6:30 മണിക്കാണ് എഴുന്നേൽക്കുന്നത് പക്ഷേ ആ സമയം എല്ലാ കുഞ്ഞുങ്ങൾക്കും പറ്റിയ സമയം ആയിക്കൊള്ളണമെന്നില്ല അതാണ് ഞാൻ ഒരു 7-7:30 പറയുന്നത് ഇതിൽ നേരത്തെ എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഒരുപാട് സമയം ഉറക്കുന്നത് നല്ലതല്ല കുഞ്ഞുങ്ങളുടെ വയറ് കാലിയായി കിടന്ന് ഉറങ്ങുന്നത് നല്ലതല്ലെന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് ഒരു നല്ല റൂട്ടീൻ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സമയം എടുക്കുന്ന അവരെ സഹായിക്കും ഇനി വായനയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് നേരത്തെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് കൂടുതൽ നല്ലതാണ് നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ശീലിപ്പിച്ചാൽ അവർ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അത് വളരെ അധികം ഉപകരിക്കും ഇനി കുഞ്ഞ് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച ഉടനെ തന്നെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുന്നത് അവർക്ക് വളരെ അധികം നല്ലതാണ് അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അവർക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കാവുന്നതാണ് ഇനി മിൽക്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കുഞ്ഞുകൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഫോർമുല ഹോൾ മിൽക്ക് ഇത് ഏതാണോ കുഞ്ഞിനെ കൊടുക്കുന്നത് അത് കൊടുക്കാം ചിലവരെ 2.5-3 വയസ്സ് വരെയൊക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇനി ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നതെങ്കിൽ അത് കൊടുക്കാം ഹോൾ മിൽക്ക് അതായത് കൗസ് മിൽക്കോ ഗോട്ട് മിൽക്കോ ബഫല്ലോ മിൽക്കോ ഏതാണോ നിങ്ങളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഈ ഹോൾ മിൽക്ക് കൊടുക്കുമ്പോൾ അതിന്റെ അളവ് ക്രമപ്പെടുത്തി കൊടുക്കണം അതായത് ഒരുപാട് മിൽക്ക് കൊടുക്കരുത് ഈ ഒരു പ്രായത്തിൽ milk products in the daily limit on the varena 480 ml. Yam paranja the milk products in the milk matrella, Ningalipera Kunjini and Nerum Palugutu. Anisation Uchiki Kunjini, Tire Guti Choru Udukuana, Anisation Kunjine, and then snacks Udukuma and the cheese addy and a paneer Kudukuana, Ingene Camberti Sherikim, number daily milk products in the limit to Kudipo. Ada Namali under their Palugutu, initiation where a milk products like a Kodukuma, Kunjine or 480 ml. Maximum 480 ml is the age of the milk products. Calcium is calcium is the iron absorption. So, in Iriavila Namakunjungalka Korsa, a kitchen plate and Godukam. Ada either Namal Adakal Jolija in the Sameta, Kunjin in Okum, Engine manage, Ingene Kodibada work assumption dagum, Upper Kunjungal engaged Itambatia, or Nalla Kadiwana, kitchen plate and Koduka, no other, Ada either Adakala Sanangal than the Kunjungalka Kalika Goduka, Namala UC in the Pathrangal, other than Namala UC in the Pachakaranangilum. Anganella in the southern Angalan Kunjungal Kalakian Goduka, the one to Kunjungal Avadak and Siricha Kalichote, Anganul Samayam, or Ara Manekuro, Rumanekuro, Kodukana, Kunjane, Valeria, the Sahaikan, the Mariaval, and a mobile phone which Kunjinit and a column in the Gondu. Ingenial playtime Kodutanella, our Kodubad development in Sahaikim, our key Sanan like Kurshuku, the Larianum, the Kiana Reclin Nalakan, the Engeneki and a cardinal chain, and the Kamanislakan of the Vare Sahaikim. Apo Ningalarium Kunjine Korsa Same, Namadically in the Same Korsanera, Mavarian Gurikuda, the little kitchen plate and Koduka, breakfast Mumbola Samana, the 8th on night, our cast for the Kian Karinada, initiation Namkarka breakfast to Koduka. രണ്ട് വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുക. ഇനി നമുക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് നോക്കാം. ആദ്യം തന്നെ വെജ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഓട്സ് ഉണ്ടാക്കി കൊടുക്കാം. ഉപ്മാ, ചപ്പാത്തി, പൂരി, അപ്പം, നൂൽപുട്ട്, പോഹ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് നോൺ വെജ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ് കൊടുക്കാം ബോയിൽഡ് എഗ് കൊടുക്കാം എഗ് ഓംലെറ്റ് കൊടുക്കാം എഗ് പുഡിംഗ് കൊടുക്കാം അതുപോലെ എഗ് ദോശ ഇനി ഫിഷിന്റെ ചിക്കന്റെ എന്തെങ്കിലും ഒക്കെ ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് എന്തെങ്കിലും ഒക്കെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കറി ആയിട്ട് കൊടുക്കാം ഇത്രയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സാധാരണ കുഞ്ഞുകൾക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇനി ചിലപ്പോൾ കുഞ്ഞുകൾക്ക് ഈ സമയത്ത് കുറുക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരമൊക്കെ കുഞ്ഞുകൾക്ക് ഇപ്പോഴും കുറുക്ക് കൊടുക്കാം എന്നാൽ കുറുക്ക് മാത്രം കഴിക്കുന്ന ഒരു കുഞ്ഞായിട്ട് ഒരിക്കലും വളർത്തിക്കൊണ്ട് വരരുത് എല്ലാ ഫുഡും കഴിക്കുന്ന ഒരു കുഞ്ഞായിരിക്കണം ഈ ഒരു പ്രായത്തിൽ എന്ന് പറയുന്നത് കാരണം എല്ലാ ഫുഡും കഴിക്കാനായിട്ട് അവർ പഠിക്കണം അവർക്ക് നന്നായിട്ട് പല്ലൊക്കെ വന്നു കഴിഞ്ഞ സമയമാണ് ഇനി അവരെല്ലാം ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടി പഠിക്കണം ഇനി നമുക്ക് കുറച്ച് പ്ലേ ടൈം കൊടുക്കാം അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ അവർക്ക് നല്ല എനർജി ആയിരിക്കും അപ്പോൾ അവർക്ക് കുറച്ച് പുറത്തേക്കൊക്കെ ഇറക്കി ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാൻ പറ്റിയ സമയമാണ് അതായത് ഒരുപാട് അങ്ങോട്ട് വെയിൽ വന്നിട്ടും ഉണ്ടാവില്ല ഒരുപാട് അങ്ങോട്ട് ചൂടായിട്ടും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാം ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സമയമില്ലെങ്കിൽ തീർച്ചയായിട്ടും വീടിനുള്ളിലെ കളികളാണെങ്കിൽ കളിപ്പിക്കാം എന്നിരുന്നാലും കുഞ്ഞുങ്ങളുടെ ശരീരം അനങ്ങി അവരെ ഓടിച്ചാടി കളിക്കുന്ന എന്തെങ്കിലുമൊക്കെ കളികൾ അവരെ കൊണ്ട് കളിപ്പിക്കുക ഒരിക്കലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ടി വി വെച്ച് കൊടുക്കാന്നൊന്നും പറഞ്ഞ് ടിവിയോ മൊബൈലോ ആയിട്ട് ഇരുത്താതിരിക്കുക അവർ കുറേ നേരം കളിക്കുന്നത് അവരുടെ എല്ലാ ഡെവലപ്മെന്റിനും അവരെ സഹായിക്കും അതുപോലെ അവരോട് ഒരുപാട് നേരം സംസാരിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഒരു 10 മണിയൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഒരു ബാത്ത് ടൈം സെറ്റ് ചെയ്യാം കുളിക്കാനായിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണിക്ക് ഇടയ്ക്കുള്ള സമയത്താണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു നല്ല സമയമായിരിക്കും ഇനി കുളിപ്പിക്കുമ്പോൾ നമ്മൾ കുഞ്ഞു പ്രായത്തിലെ ഓയിൽ മസാജ് ഒക്കെ ചെയ്തു കുളിപ്പിക്കുന്ന പോലെ തന്നെ കുളിപ്പിക്കുക തലയിലേക്ക് നന്നായിട്ട് എണ്ണ വെച്ച് ശരീരത്തിലേക്ക് നന്നായിട്ട് എണ്ണ വെച്ച് ഒന്ന് മസാജ് ഒക്കെ ചെയ്തു കുളിപ്പിക്കുക അതുപോലെ തന്നെ ചൂട് കാലത്ത് തണുത്ത വെള്ളത്തിലും തണുപ്പ് കാലത്ത് നമ്മൾ ലൂക്ക് വാം വാട്ടറിലും കുളിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറക്കമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഉറക്കം കിട്ടാൻ സഹായിക്കും അതുപോലെ ചൂട് കാലത്തേക്ക് ആണെങ്കിൽ ചൂടുകുരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഡെയിലി ചെയ്യിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി 10:30-11:30 ആകുമ്പോൾ നമുക്ക് ഒരു സ്നാക്ക് കൊടുക്കാം ഒരു സ്നാക്സ് ടൈം ആക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് മിക്സഡ് ഫ്രൂട്ട് കൊടുക്കാം ബനാന വെജ് സൂപ്പ് ചിക്കൻ സൂപ്പ് ഫ്രൂട്ട്സ് ബോയിൽഡ് വെജിറ്റബിൾസ് നട്ട്സ് ഇതൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാം ഇനി സ്നാക്സ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറേയേറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാം കുഞ്ഞുങ്ങളുടെ ഫിസിക്കൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനൊക്കെ ആക്ടിവിറ്റീസ് വളരെയധികം നല്ലതാണ് ഈ സമയത്ത് നമുക്ക് റീഡിങ് ചെയ്യിപ്പിക്കാം വേറെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം കുറച്ച് ആക്ടിവിറ്റീസിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആക്ടിവിറ്റീസ് ചെയ്യിക്കാം ഇനി ആക്ടിവിറ്റീസിൻ്റെ കുറേ ഐഡിയ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു 12:30-1 മണിയൊക്കെ ആകുമ്പോൾ കുഞ്ഞിന് ലഞ്ച് കൊടുക്കാം അപ്പോൾ ലഞ്ചും നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയും കൊടുക്കാം ചോറ് കേട് വെജിറ്റബിൾസ് കൊടുക്കാം ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ നിങ്ങൾ ചോറ് തൈര് അല്ലെങ്കിൽ ചോറ് പപ്പടം ചോറ് നെയ്യ് ഈ ഒരു കോമ്പിനേഷൻ ഒരിക്കലും കുഞ്ഞിന് കൊടുക്കരുത് അതിൻ്റെ കൂടെ എപ്പോഴും നിറയെ വെജിറ്റബിൾസും കറീസും ഒക്കെ ഉണ്ടാവണം ഞാൻ ചോറ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചോറ് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു അധിക പോഷണവും ശരീരത്തിലേക്ക് എത്തില്ല അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും ധാരാളം വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഇതുപോലെ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി കുഞ്ഞുങ്ങൾക്ക് കുറച്ച് നേരം നാപ്പ് ടൈം കൊടുക്കാം അതായത് ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവരെ കിടത്തി ഉറക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പക്ഷേ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും അവർക്ക് കളിക്കാനായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവർ ഉറങ്ങാൻ മടിക്കും ചിലവർ കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ രാത്രി ഉറങ്ങൂല്ലേന്ന് ഓർത്തിട്ട് അവർ ഉറക്കാതിരിക്കും അങ്ങനെയൊന്നും വേണ്ട കുഞ്ഞുങ്ങൾ ധാരാളം ഉറങ്ങണം ഒരു 13-14 മണിക്കൂർ ഈ പ്രായത്തിൽ ഉറങ്ങണം എന്നാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ ഉറക്കി കഴിഞ്ഞാൽ തന്നെ അവർക്ക് പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കളിക്കാനുള്ള ഒരു എനർജി ഉണ്ടാകും പിന്നെ ഇപ്പം എൻ്റെ മോൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ഉറങ്ങാത്ത ദിവസങ്ങളിൽ ആളുടെ ക്യാരക്ടർ പൊതുവേ ഭയങ്കര വാശി വഴക്ക് ദേഷ്യമൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നന്നായിട്ട് ഉറക്കുക അതിന് ശേഷം വൈകുന്നേരം ഒരു 4-5 മണിക്കുള്ളിൽ സ്നാക്സ് കൊടുക്കാം ഈ സ്നാക്സിൻ്റെ കൂടെ നമുക്ക് മിൽക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഏത് സമയത്ത് മിൽക്ക് കൊടുക്കണം രാത്രി ഉറങ്ങണ സമയത്താണോ വൈകുന്നേരമാണോ എന്ന് വൈകുന്നേരം കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ നമുക്ക് സ്നാക്സായിട്ട് മിൽക്ക് ബനാന സ്മൂത്തി അവോക്കാഡോ സ്മൂത്തി മിൽക്ക് ഷേക്ക് ഫ്രൂട്ട്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഹോം മെയ്ഡ് സ്നാക്സ് ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഒരു 7-8 മണിക്കുള്ളിൽ ഡിന്നർ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ സ്നാക്സ് ടൈം കഴിഞ്ഞിട്ട് അവരെ വീണ്ടും അവർക്ക് പ്ലേ ടൈം കൊടുക്കാം ഒരുപാട് സമയം അവരെ കളിപ്പിക്കണം ഇനി ചൂടുകാലമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും 2 നേരം നമ്മൾ മേല് കഴിക്കണം രാവിലെ ഒരു നേരം കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ മേല് കഴുകി കൊടുത്താൽ മതി അതിന് ശേഷം അവർക്ക് 7 മണിക്കുള്ളിൽ തന്നെ ഡിന്നർ കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് ഡിന്നർ ഓപ്ഷൻസും കൂടി നോക്കാം ഡിന്നറിന് നമുക്ക് ഓട്സ് കഞ്ഞി പയർ ചോറ് വെജിറ്റബിൾ റൈസ് ഉപ്പുമാ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന മസാല ദോശ ഇഡ്ഡലി ചപ്പാത്തി ഇവയൊക്കെ ആണെങ്കിലും കൊടുക്കാം ഇനി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പ്രായമാണ് ഈ 2 വയസ്സ് സമയം എന്ന് പറയുന്നത് സാധാരണ കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്ത് നടത്തി ഉറക്കുമായിരിക്കും ചിലവർ തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കുമായിരിക്കും അതൊക്കെ മാറിയിട്ട് അവർ തന്നെ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങാൻ പഠിപ്പിക്കേണ്ട സമയമാണിത് അതായത് ഒരു സമയത്ത് ഉറങ്ങി ഒരു സമയത്ത് എഴുന്നേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സ്ലീപ്പ് റുട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ട സമയമാണ് ഈ സമയത്ത് നമ്മൾ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോഴോ ഒക്കെ അവരുടെ ആ ടൈമിങ് കറക്റ്റായി വരും മിക്ക പേരൻസും ചെയ്യുന്നത് ആ പേരൻസ് ഉറങ്ങുന്ന സമയത്ത് അതായത് അച്ഛനോ അമ്മയോ ഉറങ്ങുന്ന സമയത്ത് ഒരു 10 മണിയോ അല്ലെങ്കിൽ 12 മണിവരെയോ കുട്ടികളെ ഇരുത്തിയിട്ട് അവരുടെ കൂടെ കിടത്തി ഉറക്കി പിന്നെ അവരുറങ്ങ ഏകദേശം എഴുന്നേൽക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഉണർത്തുന്നതാണ് അപ്പോൾ അതല്ല വേണ്ടത് കുഞ്ഞുങ്ങളെ എപ്പോഴും നേരത്തെ കിടത്തി ഉറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ കുറച്ച് നേരത്തെ ഉണർത്തിയും ശീലിപ്പിക്കണം എന്നാലേ അവർക്ക് സ്കൂളിൽ പോകാറാകുമ്പോഴത്തേക്ക് ടൈമിംഗ് എല്ലാം കറക്റ്റായി വരുള്ളൂ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടില്ലേ രാവിലെ എഴുന്നേൽക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ ബുദ്ധിക്കുമൊക്കെ ഒരുപാട് നല്ലത്. ഇനി ഇതുകൂടാതെ കുഞ്ഞുങ്ങളെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കണം. ഈ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതെല്ലാം കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാടധികം സഹായിക്കും. അപ്പോൾ 2 വയസ്സ് വരെയുള്ളൊരു കുഞ്ഞിൻ്റെ ഫുഡ് റൂട്ടീൻ, അതുപോലെ തന്നെ ഡെയിലി റൂട്ടീനൊക്കെ ഇതാണ്. ഇത് നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുള്ള കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിന് കമൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ മെയിൽ വഴിയോ ചോദിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.